സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ ലോക്കി സീസണിൻ്റെ നാലാമത്തെ എപ്പിസോഡും അഥവാ ലോക്കി സീസൺ ടുവിൻ്റെ നാലാമത്തെ എപ്പിസോഡും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ ഓരോ എപ്പിസോഡ് കഴിയും തോറും ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ കൂടി വരുന്നുണ്ട്. എങ്ങനെയാണോ നമ്മൾ ലോക്കി സീസൺ വൺ കണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ലോക്കി സീസൺ ടുവിനെ കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മാർവലിൻ്റെ ഒരു തിരിച്ചു വരവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. സോ എന്തൊക്കെ തന്നെയാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക്കി സീസൺ ടു എപ്പിസോഡ് ഫോറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിൽ തുടക്കാമായിരുന്നു. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതിൽ കാണുന്നെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ വീട്ടിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എന്താണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എപ്പിസോഡ് ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഇൻട്രോ തന്നെയാണ്. ഒരു പ്രത്യേക രീതിയിൽ അഥവാ ഇതുവരെ വന്ന മൂന്ന് എപ്പിസോഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് വരുന്നു, എന്നാൽ അതിലുപരി അതിനേക്കാളും സ്പീഡിൽ പോകുന്നു. ശേഷം നമ്മൾ കാണുന്നത് ടൈം ലൈൻ തന്നെയാണ്, അഥവാ കാങ്ങിൻ്റെ ആ ഒരു കാസിന് ചുറ്റുമായിട്ടുള്ള ഒരു ടൈം ലൈൻ നമ്മൾ കാണുന്നു. അതിപ്പോൾ വളരെ അധികം അപകടത്തിലാണ്. ശേഷം നമ്മൾ കാണുന്നത് റവോനെയും അതേപോലെ മിസ് മിനിറ്റ്സിനെ തന്നെയാണ്. ഇവർ രണ്ടുപേരും കാങ്ങിൻ്റെ അഥവാ ഹീ ഹു റിമെയിൻസിൻ്റെ ആ ഒരു കൊട്ടാരത്തിനകത്തായിട്ട് തന്നെയാണ്. ഇതേ കാഴ്ചയോടുകൂടി തന്നെയാണ് എപ്പിസോഡ് മൂന്ന് അവസാനിച്ചിരുന്നത്. അഥവാ എപ്പിസോഡ് മൂന്നിൻ്റെ അവസാന ഭാഗത്ത് മിസ് മിനിറ്റ്സ് പറഞ്ഞിരുന്നു, എനിക്ക് നിന്നെപ്പറ്റി ഒരുപാട് രഹസ്യമറിയാം, എന്നാൽ അത് കേട്ടു കഴിഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടുമെന്ന്. ശേഷം അവിടെ നിന്നും തുടരുന്നു. ഇപ്പോൾ മിസ് മിനിറ്റ്സ് റവോനക്കായിട്ട് ഒരു ചെറിയ വിഷ്വൽ കാണിക്കുന്നു, അഥവാ പാസ്റ്റിൽ ഈ സമയത്ത് ഇവിടെ നടന്നിട്ടുള്ള ഒരു ചെറിയ ഇവൻ്റ് ഇവിടെ കാണിക്കുക തന്നെയാണ്. ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു റവോനെയായിരുന്നു കാങ് അഥവാ ഹീ ഹു റിമെയിൻസിന് വേണ്ടിയുള്ള ഒരു കമാൻഡർ, അഥവാ എല്ലാത്തിലും മുന്നിൽ നിന്ന് നയിച്ച ഒരു കമാൻഡറായിരുന്നു, എല്ലാം ചെയ്യിപ്പിച്ച റവോൻ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു നിമിഷത്തിൽ റവോനയുടെ ആ ഒരു മെമ്മറി ഹീ ഹു റിമെയിൻ മായ്ച്ചു കളയുന്നു. ഇതേ ഡയലോഗ് തന്നെയാണ് ഈ അവസരത്തിൽ ഇവർ രണ്ടുപേരും പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെയാണ് മുൻപ് ലോക്കി കേട്ടതായിട്ട് നമ്മളൊരു ടേപ്പ് റെക്കോർഡിലൂടെ കേട്ടിരുന്നത്. ശേഷം അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നു, നീ എൻ്റെ കൂടെ നിന്നതിന് വളരെയധികം നന്ദിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ. ഇതെല്ലാം തന്നെ റവാന ഇപ്പോൾ ഒരു വിഷ്വൽ രൂപത്തിൽ മിസ് മിനിറ്റ്സിൻ്റെ സഹായത്താൽ കാണുകയും ചെയ്യുന്നുണ്ട്. ശേഷം റവാന തിരിച്ചു പോകുന്ന ആ അവസരത്തിൽ തന്നെയാണ് കാങ് അഥവാ ഹീ ഹു റിമെയിൻസ് പറയുന്നത് മെമ്മറി എറേസ് ചെയ്ത് കളയാനും. സോ അതോടെ തന്നെയാണ് റവാനയ്ക്ക് ഹീ ഹു റിമെയിൻസുമായി ബന്ധപ്പെട്ട ഒരു മെമ്മറിയും ഇല്ലാതിരുന്നത്. എന്നാൽ പോലും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് റവോനയുമാണ്. ശേഷം ഹീ ഹു റിമെയിൻ മരിച്ചതിന് ശേഷവും റവോനെ മിസ് മിനിറ്റ്സ് തിരഞ്ഞെടുത്തതും കൂടാതെ വിക്ടർ ടൈമിലിയോട് റവോനയ്ക്കുള്ള ആ ഒരു സ്നേഹത്തിനും എല്ലാത്തിനും കാരണം ഇത് തന്നെയാണ് അടിസ്ഥാനം. ശേഷം മിസ് മിനിറ്റ്സ് ആ അവസരത്തിൽ റവോനോട് പറയുന്നു, ഇയാൾ ഇല്ലെങ്കിലും അഥവാ ഹീ ഹു റിമെയിൻസ് ഇല്ലെങ്കിലും നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കും, നീ മുന്നിൽ നിൽക്കണം. തുടർന്ന് നമ്മൾ വിക്ടറിനെ അഥവാ വിക്ടർ ടൈമിലെ ടി വിയിലായിട്ട് കാണുന്നു, അഥവാ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ തൊട്ട് തുടർച്ചയായിട്ട് തന്നെ ടൈം ലൂപ്പിനെ ശരിയാക്കാനുള്ള ആ ഒരു ദൗത്യത്തിനായിട്ട് ലോക്കി മോബീസും സിൽവിയും B15 അഥവാ ഹണ്ട B15 പിന്നാലെ തന്നെ ഉണ്ട്. ശേഷം ഇവരെല്ലാവരും കൂടെ നേരെ പോകുന്നത് കാസിയുടെ പക്കലേക്ക് തന്നെയാണ്. കാസി ഇപ്പോൾ ഡിവൈസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇതേ അവസരത്തിൽ വിക്ടറോട് വരുന്നു, തുടർന്ന് രണ്ടുപേരും കൈ കൊടുക്കുക തന്നെയാണ്. അഥവാ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എങ്കിൽ പോലും കേട്ടിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം അവരവരുടെ കാര്യങ്ങളാണ് പഠിച്ചത്. അഥവാ വിക്ടർ ടൈമിലേക്ക് റവാന കൊണ്ടു കൊടുത്തത് ഒബിയുടെ ആ ഒരു ഗൈഡ് ബുക്കും അതേപോലെ ഒബി എല്ലാം മനസ്സിലാക്കിയത് കാങ് അഥവാ ഹീ ഹു റിമെയിൻസിൻ്റെ തുടക്കത്തിൽ നിന്നുള്ളതിൽ നിന്നും. സോ അതോടെ തന്നെ ഇതിൽ ആദ്യം ആരാണ് അവസാനം ആരാണ് എന്നുള്ളത് അവർക്ക് അവിടെ സംശയമുണ്ടാകുന്നു. ലൂക്കി ഇത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവരൊരു ദൗത്യം അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. അഥവാ ടെമ്പറൽ ലൂമിൻ്റെ പക്കലേക്ക് ഇവരിൽ ഒരാൾ പോകണം ആ ഡിവൈസ് കറക്റ്റാക്കിയ ശേഷം. തുടർന്ന് ലൂക്കി എപ്പിസോഡ് വണ്ണിൽ എങ്ങനെ ഫിക്സ് ചെയ്തു അതുപോലെ തന്നെ ഫിക്സ് ചെയ്യണം, ഡിവൈസ് ഇൻസേർട്ട് ചെയ്യണം, ലോക്ക് ചെയ്യണം, ശേഷം ആ ഗ്രീൻ സ്വിച്ച് പ്രസ് ചെയ്യണം. എന്നാൽ കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് വിക്ടർ മനസ്സിലാക്കി കൊടുക്കുന്നു. തുടർന്ന് വിക്ടറിൻ്റെ കയ്യിലുള്ള ആ ഒരു ഡിവൈസിൻ്റെ സഹായത്താൽ അതെങ്ങനെ ശരിയാക്കണമെന്നും ഇവർ തമ്മിൽ പ്ലാൻ മറ്റും ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ആ ഒരു ഡിവൈസ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെ മോഡിഫൈ ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് വിക്ടറും ഒബിയും കാസിയും ഉൾപ്പെടെ. അതേസമയം മോബീസിനെയും സിൽവിയും ലോക്കിയും അവിടെ നിന്നും ഇറങ്ങുക തന്നെയാണ്, കാരണം അവർക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അഥവാ ടി വിയെ സംരക്ഷിക്കാൻ ഇവരുടെ ഈ ഒരു ദൗത്യം മാത്രം പോരാ, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. ശേഷം നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും പതിയെ അവിടെ നിന്നും നടക്കുന്നു. ഈ അവസരത്തിൽ മോബിയ സിൽവിയോട് പറയുകയും ചെയ്യുന്നു, കുറച്ച് നേരം ഇവിടെ നിൽക്കാം, പൈ എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന്. ഇതിൽ കേട്ടപാടെ സിൽവിക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാവുക തന്നെയാണ്. ടി വി ഇവിടെ നശിക്കാൻ പോകുന്നു, നീ ടി വിയോട് ഒരു തരത്തിലുള്ള കരുതലുമില്ലേ, നിനക്ക് സ്വന്തമായിട്ട് പുറത്ത് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നീ ഇവിടെ എന്തിനോ വേണ്ടി നിൽക്കുന്നു, എന്തിന്? നിനക്ക് ടി വിയോട് പോലും ഒരു താല്പര്യമില്ല, നിനക്ക് നിന്റെ ജോലി ചെയ്യണം അല്ലെങ്കിൽ പൈ തിന്നണം. ഇത് പറഞ്ഞ് കുറേയധികം ദേഷ്യപ്പെടുക തന്നെയാണ് സിൽവി ഈ അവസരത്തിൽ. എന്നാൽ ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്തുകൊണ്ട് X5 എന്ന ഏജന്റിനെയും അതേപോലെ ഡോക്സിനെയും ഇപ്പോൾ ടി വിയിൽ അവരൊരു പ്രത്യേക റൂമിൽ പൂട്ടിയിട്ടിരിക്കുക തന്നെയാണ്. ഇതേ അവസരത്തിൽ അവർ അവിടെ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടും X5 പറയുകയും ചെയ്യുന്നു, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, രക്ഷപ്പെട്ട് നമുക്ക് പുറത്ത് നല്ലൊരു ജീവിതമുണ്ട് എന്ന രീതിയിലുള്ളവ. ഇതേ അവസരത്തിൽ HB15 അങ്ങോട്ടേക്ക് വരുന്നു. ശേഷം ഇവരോട് സംസാരിച്ച് സഹായം അഭ്യർത്ഥിക്കുക തന്നെയാണ്. അഥവാ ഒരു പ്രശ്നം വരാൻ പോകുന്നു, നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയാക്കാൻ സാധിക്കൂ. എനിക്കറിയാം ഡോഗ്സ്, നിങ്ങൾക്ക് ടി വിയെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ
തീർച്ചയായിട്ടും കൂടെ നിൽക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു മോബിയസിനോട് ദേഷ്യപ്പെട്ട സിൽവിയും സിൽവിക്ക് പിന്നാലെയായിട്ട് ലൂക്കിയും പോകുന്നു. ശേഷം ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം തന്നെയാണ്. ഒരുപാട് പേർ ഒരുപാട് അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൂക്കി ആയാലും മോബിയസ് ആയാലും സിൽവി ആയാലും ഓരോരുത്തരും അവരവരുടെ രീതിയിൽ തന്നെ എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും. സോ അതോടെ തന്നെ അധികം പ്രശ്നമുണ്ടാക്കണ്ട. ഇപ്പോൾ മോബിയസ് ആയാൽ പോലും പുള്ളിയും പുള്ളിയുടെ ദൗത്യം കൃത്യമായി ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ടിവിയെ സംരക്ഷിക്കുക, ഇത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ദൗത്യം. ഇതേ അവസരത്തിൽ നമ്മൾ കാണുന്നു റവോനെയും അതേപോലെ മിസ് മിനിറ്റ്സും ടിവിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ടിവിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് മാത്രമല്ല, മിസ് മിനിറ്റ്സ് ടിവിയുടെ മുഴുവൻ കൺട്രോളും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ശേഷം അവർ നേരെ പോകുന്നത് ഡോക്സിൻ്റെയും അതേപോലെ ഡോക്സിൻ്റെ ഗ്യാങ്ങിൻ്റെ പകരൊക്കെ തന്നെയാണ്. അവിടെ ചെന്നപ്പാടെ അവർ അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം, ഇപ്പോൾ എല്ലാവരും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പുറത്ത് നല്ലപോലെ ജീവിക്കാം, നിങ്ങൾ ഒരിക്കലും അവരെ സഹായിക്കരുത്. ടിവിയിലെ കുറച്ച് പേർ ഇപ്പോൾ ടിവിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന് അംഗീകരിച്ചു കൊടുക്കരുത്. എന്നാൽ റവോനയുടെ ലക്ഷ്യം ടിവിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അഥവാ സ്വന്തമായിട്ട് അതിനുവേണ്ടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ലാതെ ലോക്കിയും സിൽവിയും ഇപ്പോൾ ഈ ചെയ്യുന്ന ദൗത്യം പൂർത്തിയാക്കണമെന്നും റവോനയ്ക്കുണ്ട്. എന്നാൽ പോലും അവർ ഇവരുടെ വാഴരുത്, അല്ലെങ്കിൽ ഇവരുടെ സഹായത്താൽ അവർ ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കരുത്. സോ അതോടെ തന്നെ ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എക്സ് വൈ അതിന് കേൾക്കുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ളവർ അതിനോട് സഹകരിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് മിസ് മിനിറ്റ്സും റവോനയും അവരെ കൊന്നു കളയുന്നത് തന്നെയാണ്. അഥവാ എക്സ് വൈ ഏജന്റ് എന്നെ ലൂക്കി എങ്ങനെയാണോ പീഡിപ്പിച്ചത് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പ്രത്യേക തരം ചേംബറിനുള്ളിൽ ഇവരെയാക്കി ഇവരെ അമർത്തി കൊന്നു കളഞ്ഞു. ആ ഒരു സീൻ നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു മരണ രീതി തന്നെയാണതെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. അഥവാ അവരെ ഞെക്കി ഞെരിച്ച് കൊന്നു കളഞ്ഞു. ഇതേ അവസ്ഥ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിവൈസിൻ്റെ പണി ഏകദേശം പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ ഓബിയും ടൈമിലും ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് തന്നെയാണ്. ഫിക്സ് ചെയ്ത് അവസാനം ഏറെക്കുറെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ അവർക്കതിനെ പരീക്ഷിച്ച് നോക്കാൻ സാധിക്കുന്നില്ല. അഥവാ ടെമ്പാഡ് ഉപയോഗിച്ച് അതിനെ ചെക്ക് ചെയ്യാൻ നോക്കുന്നു, എന്നാൽ ആക്സസ് ഡിനേയാകുന്നുണ്ട്. ഇതേ അവസരത്തിൽ മോബീസ് അങ്ങോട്ട് വരികയും ഒരു ഹോട്ട് ചോക്ലേറ്റ് കോഫിയും എല്ലാം കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപടെ നമ്മുടെ വിക്ടർ ടൈമിലേക്ക് താല്പര്യം തോന്നുകയും ഇതുമൊരു മെഷീനിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞതിന് ശേഷം പുള്ളിക്കത് കാണണം. സോ അതോടെ തന്നെ മറ്റൊരു ഏജന്റിനെ വിക്ടർ ടൈമിലേക്ക് ഈ ഒരു കോഫി മെഷീൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. അതേ അവസരത്തിൽ ഇവിടെയുള്ളവർ അഥവാ ഓബിയും കാസിയും മോബീസും എങ്ങനെയെങ്കിലും അതിനെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ചെക്ക് ചെയ്യുമ്പോഴെല്ലാം തന്നെ മിസ് മിനിറ്റ്സ് പറയുന്നത് ആക്സസ് ഡിനേ ചെയ്തു എന്നുള്ളതാണ്. ആരുടെ ടെമ്പാഡും വർക്കാകുന്നില്ല. ഈ അവസരത്തിൽ അണ്ടർ B15 ഡോക്സിനെ വന്ന് നോക്കാൻ നോക്കുന്നു. എന്നാൽ ആ അവസരത്തിൽ കാണുന്നത് മരിച്ചു കിടക്കുന്ന അവരെ തന്നെയാണ്. ഇതേ അവസരത്തിൽ വിക്ടർ ടൈംലി ഉള്ള ആഗ്രഹം പോലെ അവർ കോഫി മെഷീൻ അടുത്ത് വരികയും കോഫിയെല്ലാം ഉണ്ടാക്കി മറ്റേ ഏജന്റിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് പുള്ളി ക്രൂണായിട്ട് മാറുന്നത് തന്നെയാണ്. അഥവാ എക്സ് വൈ എന്ന ഏജന്റ് മിസ് മിനിറ്റ്സിൻ്റെ സഹായത്താൽ ഇപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. അഥവാ വിക്ടർ ടൈമിലെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. വിക്ടർ ടൈമിലെ ശേഷം അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് റവോനയുടെ പകലൊക്കെ തന്നെയാണ്. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. എവിടാണ് ടെമ്പറൽ ലൂമെന്നും എന്താണ് ഇവിടെ പ്ലാനും എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സഹകരിക്കത്തില്ലെന്ന രീതിയിലൊക്കെ ആദ്യം വിക്ടർ ടൈമിലെ പറയുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ഇതേ അവസരത്തിൽ ഓബിയും കാസിയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അഥവാ മിസ് മിനിറ്റ്സ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ അതിനെ എങ്ങനെ തടയാം എന്നുള്ള ആ ഒരു സംസാരത്തിൽ തന്നെയാണ് അവർ രണ്ടുപേരും. ഇതേ അവസരത്തിൽ ലോക്കിയും സിൽവിയും അവരുടെ പ്ലാൻ പ്രകാരം ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും അവിടെയും ആക്സസ് ഡിനേ ആയിരിക്കുന്നു. അഥവാ മിസ് മിനിറ്റ്സ് ഇപ്പോൾ മുഴുവൻ ടിവിയുടെയും കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ഇതേ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണോ ലോക്കി പ്രൂണാവുന്നത് കണ്ടത് ആ ഒരു നിമിഷത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അഥവാ പ്രസന്റ് ടൈമിൽ ഇപ്പോൾ ഒരേ സമയം 2 ലോക്കി ഉണ്ട്. അഥവാ എപ്പിസോഡ് 1 നിന്നും ടൈം സ്ലിപ്പായിട്ട് വന്ന ലോക്കിയും ഇപ്പോൾ ഇതേ സമയത്ത് തന്നെയുണ്ട്. സിൽവി ഇതേ അവസരത്തിൽ ലിഫ്റ്റിനുള്ളിൽ കയറുകയും പുള്ളി അതിനകത്ത് ലോക്കായി പോവുകയും ചെയ്യുന്നു. എന്നാൽ ലോക്കിക്ക് കത്ത് കയറാൻ ശ്രമിക്കുന്നില്ല, കാരണം ആക്സസ് ഡിനേ ആയതുകൊണ്ട് തന്നെ. ലോക്കി സ്റ്റെപ്പ് വരി കയറി വരികയും സിൽവി ആ ലിഫ്റ്റിലൂടെയും കയറി വരുന്നു. എന്നാൽ എത്താറായപ്പോഴേക്കും ജാമായി മാറി, ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഡോർ തുറക്കുന്ന സിൽവി കാണുന്നത് പാസ്റ്റിൽ നിന്ന് വന്ന ലോക്കിയെ തന്നെയാണ്. ഇതേ അവസരത്തിൽ സ്റ്റെപ്പ് കയറി വന്ന ലോക്കിയും അവിടെ കാണുന്നു. ശേഷം ലോക്കിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ഈ അവസരത്തിൽ നടക്കുന്നത് എന്ന്. സോ അതോടെ തന്നെ ഒന്നും തന്നെ ചിന്തിച്ചില്ല, പ്രൂൺ ചെയ്ത് മാറ്റി. കാരണം പ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ ലോക്കി, അപ്പോൾ പ്രൂൺ ചെയ്തു. സോ അതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എപ്പിസോഡ് 1 ലോക്കിയെ പ്രൂൺ ചെയ്തത് മറ്റേരും തന്നെയല്ല, ലോക്കി തന്നെയാണ്. ഇതേ അവസരത്തിൽ നമ്മൾ ആ എപ്പിസോഡ് 1 കണ്ട ആ ഒരു കോൾ മോഡ് വരുന്നു. കോൾ എടുത്ത പാടെ മറു സൈഡിൽ മറ്റാരുമല്ല, ഓബി തന്നെയാണ്. കാര്യങ്ങളുടെ പോക എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശേഷം ഇവരെല്ലാവരും അടുത്തേക്ക് എത്തുകയും ഒരു പ്ലാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അഥവാ ഇപ്പോൾ ഈ ആക്സസ് തിരിച്ചു കിട്ടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത്? മിസ് മിനിറ്റ്സിൻ്റെ റീബൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം മുഴുവൻ റീബൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മിസ് മിനിറ്റ് ഇവിടെ നിന്നും പുറത്താകും. ശേഷം അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇതേ അവസരത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് റവോനെ ഇപ്പോൾ ഇത്തിരി ടൈമിലൂടെ ടെമ്പറൽ ലൂമിൻ്റെ ആ ഒരു ലൊക്കേഷൻ പറ്റി ചോദിക്കുന്നത്. ഇപ്പോഴാണ് മിസ് മിനിറ്റ്സ് മനസ്സിലായത് തന്നെ അവർ റീബൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മിസ് മിനിറ്റ്സ് അവിടെ നിന്നും മാഞ്ഞു പോകുന്നത് തന്നെയാണ്. അഥവാ മുഴുവനായിട്ടും ഇല്ലാതായിരിക്കുന്നു. അവസരം മുതലാക്കി ലോക്കിയും സിൽവിയും അങ്ങോട്ടേക്ക് വരികയും X5 എന്ന ഏജന്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ കൺട്രോളിലാക്കുന്നു. അവസരം മുതലാക്കി
ഏറ്റവും ഒടുവിൽ റവോനെ പ്രൂൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശേഷം എല്ലാം ക്ലിയർ ആയി വിക്ടർ ടൈമിലെയും അവിടെ നിന്നും രക്ഷപ്പെട്ട് ടെമ്പറൽ ലൂമിന്റെ പക്കലേക്ക് പോകുന്നു. ശേഷം വിക്ടറിന്റെ ആ ഒരു ഫ്ലോറ സ്കാൻ ചെയ്ത് ഡോറും ഓപ്പൺ ആക്കുന്നു. ശേഷം അവസാന ഘട്ടം എല്ലാം രക്ഷപ്പെടാൻ പോകുന്നു. വിക്ടർ തന്നെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്നും ആ ഒരു ഡിവൈസിനെ ആക്ടിവേറ്റ് ആക്കാമെന്നും പറയുന്നു. ശേഷം വിക്ടർ സ്യൂട്ടെല്ലാം ധരിച്ച് ആ ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പോകുന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങി ആ നിമിഷത്തിൽ നമ്മൾ കാണുന്നത് വിക്ടർ മാഞ്ഞു പോകുന്നത് തന്നെയാണ്. അഥവാ അത്രമാത്രം റേഡിയേഷൻ കാരണത്താൽ വിക്ടറിന് അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ സാധിച്ചില്ല. അപ്പോഴേക്കും മാഞ്ഞു പോയി, അല്ലെങ്കിൽ അപ്പോഴേക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ നൂല് പോലായിട്ട് മാറി. ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവരുടെ മുന്നിൽ എല്ലാം നശിച്ചൊരവസ്ഥയിൽ നമ്മൾ കാണുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ടെമ്പറൽ ലൂം പൊട്ടിത്തെറിക്കുന്നത് തന്നെയാണ്. ലോക്കിയുടെ കണ്ണുകളിലൂടെ ആ ഒരു തീ നമ്മൾ കാണുന്നു. അതോടുകൂടി എപ്പിസോഡ് 4 അവസാനിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്നോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് അറിവ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്കി ഒഫീഷ്യൽസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഉണ്ടായിരുന്ന എല്ലാ ഫോട്ടോകളും ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അക്കൈവ് ചെയ്തു എന്നുള്ളതാണ്. അഥവാ മറ്റൊരു റീബൂട്ടാണോ എന്താണോ നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. 5 എപ്പിസോഡ് വരെ കാത്തിരിക്കണം. സോ അതോടെ തന്നെ നല്ലൊരു മൊമെൻറ്റിൽ വെച്ച് തന്നെയാണ് അവർ എപ്പിസോഡ് 4 അവസാനിച്ചത്. കാത്തിരിക്കാം എന്താകും നടക്കാൻ പോകുന്നതെന്നറിയാം. സോ അതോടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ വീഡിയോ കമൻറ്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസും പ്ലോട്ട്സ് ഇവിടെ കമൻറ്റ് ബോക്സിൽ പെടുത്താം. ഇതിൻ്റെ എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരാമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.